ശാക്തീകരണത്തെക്കുറിച്ചും തുല്യതാ പ്രാധാന്യത്തെക്കുറിച്ചും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു അവസരത്തിൽ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ, നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സ്ത്രീക്ക് ഗർഭം ധരിക്കാനുള്ള കഴിവ്. തലമുറകളെ നിലനിർത്താൻ അവൾക്ക് മാത്രമായി ദൈവം നൽകിയ വരദാനത്തെക്കുറിച്ച് ഒരുപാട് ധാരണകൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ഇടയിലുണ്ട്. ഈ ആഴ്ച സ്റ്റെതസ്കോപ്പിൽ കാണാം ഡീറ്റെയിൽ ആയി. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം എന്ന് പറയുന്നത് അവൾ അവളുടെ കുഞ്ഞിന് ഗർഭം ധരിക്കുമ്പോഴാണ് അല്ലേ. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ധാരണകളും തെറ്റിദ്ധാരണകളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഈ പ്രാവശ്യം സ്റ്റെതസ്കോപ്പിലൂടെ അത് ആ ധാരണകളെ, അതായത് തെറ്റിദ്ധാരണകളെ മാറ്റി നല്ല ധാരണകൾ നമുക്ക് പകരാനായി നമ്മളോടൊപ്പം ഉള്ളത് സീനിയർ കൺസൾട്ടന്റ് ആൻഡ് HOD ഓഫ് ഗൈനക്കോളജി ഡോക്ടർ മായാദേവി കുറു. നമസ്കാരം. നമസ്കാരം. ഇവിടെ ആദ്യം തന്നെ ചോദിക്കട്ടെ, നമ്മൾ ഇപ്പോൾ ഒരു ലേഡി പ്രഗ്നന്റ് ആവുക, അപ്പൊ പ്രഗ്നന്റ് ആവണേങ്ങാട്ട് മുമ്പേ ഒരു കൗൺസിലിംഗ് ഇല്ലെങ്കിൽ അവൾ എന്തൊക്കെ ശ്രദ്ധിക്കണം പ്രഗ്നന്റ് ആവണേങ്ങാട്ട് മുമ്പ്? ഇതിനാണ് നമ്മൾ ഗർഭകാല പൂർവ്വ കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്ന് പറയാറുള്ളത്. അത് കുട്ടികൾ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുൻപ്, അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ഗർഭനിരോധന ഉപാധികൾ? ചിലർക്ക് ജോലിയുള്ള കുട്ടികളുണ്ടാകും, അവർക്ക് ഉടനെ തന്നെ കുട്ടി വേണ്ടാന്നുണ്ടാകും. അപ്പോൾ എന്തൊക്കെ മാർഗങ്ങളുണ്ട് അതെല്ലാം അവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ നേരത്തെ ഉണ്ടാവും, ഈ എന്താണ് മെഡിക്കൽ പ്രോബ്ലംസ്, അതായത് തൈറോയിഡിൻ്റെ പ്രോബ്ലം, ഡയബറ്റീസ്, പ്രമേഹം, ഇതൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ അപസ്മാരം, പല പല എന്തൊക്കെ അസുഖങ്ങൾ അവർക്ക് നേരത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അവർക്കെല്ലാം പേടിയുണ്ടാവും. കല്യാണം കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യം പിന്നെ സമയമാണ് ഈ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് ക്ലിനിക്കുകളുണ്ട്. ഇപ്പം സാധാരണയായിട്ട് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് ക്ലിനിക്കുകൾ തന്നെ ആശുപത്രികളിലുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കണ്ട് അവർക്ക് വേണ്ട സംശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുത്ത് ഗർഭധാരണത്തിന് മുൻപും അല്ല അത് ചെയ്യാൻ പാടില്ല എന്നുള്ള, ഇപ്പം ഹൃദ്രോഗങ്ങളൊക്കെ ഉണ്ട്, ചില ഹൃദ്രോഗികൾക്ക് അത് പിന്നെ ഗർഭധാരണം പാടില്ല എന്നുള്ള അങ്ങനെയുള്ള അവസ്ഥയുള്ളവരുണ്ട്. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി മരുന്ന് മാറ്റേണ്ടതാണ് പ്രത്യേകിച്ചും. പിന്നെ ഈ പിന്നെ എപ്പിലെപ്സി, അതായത് അപസ്മാരമുള്ള കുട്ടികൾക്ക് അതിനു മുമ്പ് നേരത്തെ കഴിച്ചിരുന്ന മരുന്ന് ചിലപ്പോൾ കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതായിരിക്കാം, അത് മാറ്റേണ്ടി വരും. പ്രഷറുള്ള, അതായത് പിന്നെ ഹൈപ്പർ ടെൻഷനുള്ള സ്ത്രീകൾക്കാണെങ്കിൽ ആ മരുന്നും പിന്നെ ഗർഭധാരണത്തിൻ്റെ സമയത്ത് കഴിക്കാൻ പാടില്ലാത്താണെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ടി വരും. ഈ എല്ലാ സംശയ നിവാരണത്തിനുമായിട്ടുള്ള ക്ലിനിക്കുകളാണ് പ്രീ പ്രഗ്നൻസി ക്ലിനിക്കുകൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗർഭം ധരിച്ച് വരുന്ന ഒരു അമ്മയിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്നൊരു കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നാണ്, അതിനെക്കുറിച്ചൊന്ന്. കോംപ്ലിക്കേഷൻസിനേക്കാളും കൂടുതൽ അവർക്ക് പല പല അസുഖങ്ങൾ ഉണ്ടാവാൻ പറ്റും. അതായത് ആദ്യം തൊട്ട് ഛർദ്ദിൽ തുടങ്ങും. അപ്പോൾ പിന്നെ ആദ്യത്തെ 3 മാസങ്ങളിലായിരിക്കും ഇത് കൂടുതൽ കാണുന്നത്. അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം? ചിലർക്ക് മരുന്നുകൊണ്ടേ നിൽക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പലർക്കും ഭീതിയുണ്ട്, അയ്യോ മരുന്ന് കഴിക്കാൻ പാടുണ്ടോ, പ്രഗ്നൻസി അല്ലേ എന്നുള്ളത്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞങ്ങൾ കൊടുക്കുന്ന മരുന്നുകൾ പിന്നെ ഗർഭമായിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത മരുന്നുകളാണ്. പിന്നെ അവർ കഴിക്കുന്ന ഭക്ഷണ രീതികൾ അത് നമ്മൾ മാറ്റി കൊടുക്കണം. കുറേ ഭക്ഷണം ഒന്നിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പിന്നെ ഛർദ്ദിലൊക്കെ ഉള്ളവർക്ക് അത് ഉണ്ടാക്കാൻ സാധ്യത കൂട്ടും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഭക്ഷണമായിട്ട് 3 നേരം എന്നുള്ളതിന് പകരം 6 നേരം ആക്കാൻ പറയുക. അതോടൊപ്പം പിന്നെ മൂത്രാശയ സംബന്ധമായിട്ട് എപ്പോഴും പിന്നെ യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളത് അതൊക്കെ സാധാരണമാണ്. അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാവരിക്കും എന്തോ ഒരു രോഗമാണെന്ന്. അല്ല, പക്ഷേ രോഗമാകാം, അതിൻ്റെ ലക്ഷണങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണം. യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് നല്ലതല്ല ഗർഭധാരണ സമയത്ത്. പിന്നെ വരാവുന്നത് പുറം വേദന. അത് പ്രധാനമായിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ സ്ഥിരം ഇരിക്കുന്ന കുട്ടികളാണ്. കുനിഞ്ഞിരിക്കുക, അവരുടെ പോസ്റ്റർ ശരിയായിട്ട് നോക്കില്ല, അതെല്ലാമുള്ള നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നേരെ ഇരിക്കണം, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നടക്കണം, വെറുതെ ഒരേ ഇരിപ്പിരിക്കാൻ പാടില്ല. അതൊക്കെയാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പിന്നീട് അങ്ങോട്ട് ശരിക്കും കോംപ്ലിക്കേഷൻസ് പലതും വരാം. അതിനാണ് നമ്മളൊരു കൃത്യമായ അളവിൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇതിനകത്ത് എല്ലാ മാസവും നമ്മൾ 28 ആഴ്ച വരെയും പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ 36 ആഴ്ച വരെയും എല്ലാ ആഴ്ചയും അങ്ങനെ കാണുന്നതിൻ്റെ കാരണം തന്നെ എന്തെങ്കിലും ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രഷർ കൂടുക, അതായത് നമ്മൾ പിന്നെ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, അതല്ലെങ്കിൽ പ്രീ എക്ലാംസിയ, അതിലും കുറച്ചും കൂടി ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയാണ് പ്രീ എക്ലാംസിയ. പിന്നെ പ്രമേഹ രോഗം, വീട്ടിൽ പിന്നെ അച്ഛനോ അമ്മയ്ക്കോ കുടുംബത്തിൽ പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അതിനു വേണ്ട പരിശോധനകൾ നടത്തും.
അതിന് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള സാധ്യതയുണ്ടോ? അതും അതേപോലെ ഒരു പ്രത്യേക കാലയളവിൽ നമ്മൾ രണ്ട് പ്രാവശ്യം നമ്മൾ വീണ്ടും ആവർത്തിച്ച് പരിശോധിച്ച് നോക്കും, അതുണ്ടോ എന്ന് നോക്കും. ഇതെല്ലാം നമ്മൾ നേരത്തെ ഓരോ പ്രാവശ്യം ഇവർ വരും. കുഞ്ഞിൻ്റെ വളർച്ച, പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും അവയവത്തിനുള്ള പ്രശ്നങ്ങളുണ്ടോ, പിന്നെ ജനിതക തകരാറുകൾ, ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാനുള്ള എല്ലാമാണ് നമ്മൾ ഈ പിന്നെ ഗർഭിണികളെ നമ്മൾ നേരിട്ട് കണ്ട് നമ്മൾ അവർക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കാണുമ്പോൾ ചെയ്യുന്നത്. പപ്പായ കഴിക്കാൻ പാടില്ല, പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ ധാരണകളുണ്ട്. അതൊക്കെ അങ്ങനെയാണോ? പപ്പായ പൈനാപ്പിൾ ഇതൊക്കെ നല്ലവണ്ണം പഴുത്തതാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ ഈ അധികം പഴുക്കാത്ത പപ്പായയുടെയും പൈനാപ്പിളിൻ്റെയും മുകളിലൊരു കറയുണ്ട്. ആ കറയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മിസ്കാരേജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ പൊതുവേ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയും നിങ്ങൾ പപ്പായയും കഴിക്കേണ്ട പൈനാപ്പിളും കഴിക്കേണ്ട, അത് അതുകൊണ്ട് മറ്റ് ഫലങ്ങളൊന്നും കഴിക്കരുത് എന്ന അർത്ഥവുമില്ല. ഹൈ റിസ്ക് പ്രെഗ്നൻസി, ഇപ്പം നമ്മൾ നോർമൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത നോർമലാണ്, പക്ഷേ ഈ ഹൈ റിസ്ക് എന്ന് പറയുന്നത് ഏത് കാറ്റഗറി? ഹൈ റിസ്ക് എന്ന് പറയുന്നത് പിന്നെ എന്തെങ്കിലും അസുഖം, അതായത് അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും തകരാറ്, ഇതെല്ലാം ഉള്ള എല്ലാ ഹൈ റിസ്ക് പ്രെഗ്നൻസിയാണ്. അത് നേരത്തെ ഉള്ള അസുഖങ്ങൾ കൊണ്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡിൻ്റെ പ്രശ്നം, പ്രമേഹം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ പ്രഗ്നൻസി തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരികയാണ്, കുഞ്ഞിൻ്റെ പിന്നെ വളർച്ച നേരെ വരുന്നില്ല, കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം തരുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാം. ഇതൊന്നും അല്ലാണ്ട് ഈ പ്രീഎക്ലാംസിയൊക്കെ മൂർച്ഛിച്ചിട്ട് ഹെൽപ്പ് സിൻഡ്രോം, അങ്ങനെ വളരെയധികം ഗുരുതരമായ അവസ്ഥകളിലൊക്കെ എത്താം. ഹൃദയത്തിൻ്റെ തകരാറ് കൊണ്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഉള്ള രക്തത്തിലുള്ള അസുഖങ്ങൾ കൊണ്ടുള്ള പല അസുഖങ്ങളും വരാം. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻറ്റിനെ കണ്ടിട്ട് പിന്നെ അവർക്ക് എന്തൊക്കെയുണ്ട്, കുഞ്ഞിൻ്റെ വളർച്ചയും അമ്മയുടെ ആരോഗ്യസ്ഥിതി രണ്ടും നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ നോക്കിക്കൊണ്ട് ഡെലിവറിയുടെ സമയത്ത് എങ്ങനെ പരിചരണം, ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷർ കൂടുതലും അവരെ ICU തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അങ്ങനെയാണ് നമുക്ക് ക്രിട്ടിക്കൽ കെയർ ഇൻ ഓബ്സ്റ്റെട്രിക്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെയുണ്ട്. ഗർഭധാരണം പോലെ നമ്മൾ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ്, അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഗർഭം ധരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലേ മാഡം? അതെ അതെ, അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതിന് നമ്മൾ ആദ്യം നമ്മൾ അവരെ വന്നിട്ട് നമ്മളൊരു വിശദമായിട്ട് അവരുടെ ഹിസ്റ്ററിയൊക്കെ എടുത്തതിന് ശേഷം ശരിയായ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ അവരെ പറഞ്ഞയക്കണം. അതാണ് അവരാണ് പിന്നെ കൂടുതൽ കാര്യങ്ങൾ നോക്കേണ്ടത്. ഇൻഫെർട്ടിലിറ്റി കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമില്ലാത്ത പദമാണ് അല്ലേ? എന്നാലും ഇതിനെക്കുറിച്ച് കൂടുതലായി നമുക്കിനി അറിയാം. വന്ധ്യതയെക്കുറിച്ച് നമുക്ക് ഒരുപാട് വിവരങ്ങൾ പകരാനായി നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷമീമ അൻവർ സാദത്താണ്. മാഡം, ഈ വന്ധ്യത എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊക്കെ ഒരു പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ പലരും ഗർഭധാരണം വളരെയധികം വൈകിക്കുന്നുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് അവരുടെ ഉദ്യോഗ സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കരിയർ റിലേറ്റഡ് ഇഷ്യൂസിന് വേണ്ടിയിട്ട് ഗർഭധാരണം വൈകിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് വേണമെന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ പലരും ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ കാരണം ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് വന്ധ്യതയുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട്, പിന്നെ കല്യാണം കഴിക്കുന്ന ഏജ് തന്നെ കുറച്ച് ലേറ്റായിട്ടുള്ള മാരേജ്, ഈ ഉദ്യോഗം, അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം അതും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒക്കെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെയുള്ള പ്രോബ്ലംസുമായിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്നുണ്ട്. മാഡം, സ്ത്രീകളിലും അപ്പോൾ എത്രമാത്രം ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്? പുരുഷന്മാരിലെ സെമൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ്സിലോ ഇടുന്ന പ്രോബ്ലംസ് കാരണമാണ് സാധാരണ ഈ വന്ധ്യത കാണപ്പെടാറുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്നുകിൽ അവരുടെ ഓവുലേഷൻ അഥവാ മാസമുള്ള അണ്ഡ വിസർജനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അണ്ടോത്പാദനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീകളിൽ കാണാം. അതല്ലെങ്കിൽ അവരുടെ അണ്ഡവാഹിനി കുഴലുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻഡോമെട്രിയോസ് മാതിരിയുള്ള കണ്ടീഷൻസ് കാരണം അണ്ഡവാഹിനി കുഴലുകളുടെ ചുറ്റും ഒട്ടലുകളോ മറ്റോ കാരണം അത് ശരിയായി പ്രവർത്തിക്കാതെ വരുന്ന അവസ്ഥ, അങ്ങനെ വരുന്ന അവസ്ഥകളിലും ഇതേമാതിരി കാണാറുണ്ട്. ടൈറ്റായ പാൻസ് ഇട്ട് പോക്കറ്റിൽ സെൽഫോൺ ഒക്കെ ഇടുന്നത് വന്ധ്യതയ്ക്ക് ഒരു കാരണം? തീർച്ചയായിട്ടും റേഡിയേഷൻ കൂടുതലാവുമ്പോൾ ഈ സെമൻ്റ് അതിലുണ്ടാകുന്ന ചില ജനിതക ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അത് തീർച്ചയായിട്ടും അതിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം
സ്ത്രീകളിൽ വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വന്നത് വരെ? സ്ത്രീകളിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുമാതിരി അണ്ഡവാഹിനി കുഴലുകളുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അണ്ഡോത്പാദനത്തിൻ്റെ പ്രശ്നം കൊണ്ടോ അതായത് ഓവുലേഷൻ പ്രോബ്ലംസ് കൊണ്ടോ അല്ലെങ്കിൽ ട്യൂബ്സിൻ്റെ പ്രോബ്ലം കൊണ്ടോ വരാം. അതുകൂടാതെ തന്നെ ചിലപ്പം യൂട്രസിൽ ഗർഭിണിയാകുമ്പോൾ എംബ്രിയോ വളരേണ്ടത് യൂട്രൈൻ സർഫസിലാണല്ലോ. ആ സർഫസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കുഞ്ഞു ഫൈബ്രോയിഡുകൾ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡുകളോ അതല്ലെങ്കിൽ ചെറിയ പോളിപ്സ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ അത് ഇംപ്ലാന്റേഷൻ നടക്കാതെ പോകുന്ന ഒരു പ്രശ്നം വന്നേക്കാം. അത് കാരണം തന്നെ മിസ്ഡ് അബോർഷൻസ് നഷ്ടപ്പെടലും കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്വതവേ കണ്ടുപിടിക്കുക? പുരുഷന്മാരിൽ മെയിനായിട്ട് സെമൻ അനാലിസിസ് അഥവാ ശുക്ലപരിശോധന അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതിൽ സെമനിൽ ഉള്ള സ്പേംസിൻ്റെ എണ്ണവും അതായത് നമ്പറും അതേമാതിരി മോട്ടിലിറ്റി ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നോക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പുരുഷന്മാരെ ചികിത്സിക്കേണ്ടതായിട്ട് വരും. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇപ്പം മെൻസസ് ഒക്കെ റെഗുലറായിട്ട് വരാത്ത സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഹോർമോൺ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. പലപ്പോഴും ഹോർമോൺ അസന്തുലിതാവസ്ഥ കാരണം ഓവുലേഷൻ ശരിയായി നടക്കാതെ വരുന്നവരുണ്ടാകാം. പിന്നെ ഒന്നുള്ളത് ട്യൂബ് ടെസ്റ്റിംഗ് അഥവാ ട്യൂബ് ടെസ്റ്റ് ചെയ്യുന്നതിന് ഒന്നുകിൽ എക്സ്റേ ഉപയോഗിച്ചുകൊണ്ട് HSG എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. അതല്ല ഇനി ട്യൂബിലെ ഒട്ടലുകളോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് പോലെയുള്ളതോ സസ്പെക്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നേരിട്ട് തന്നെ ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കി ലാപ്രോസ്കോപ്പിയും അതിനോട് കൂടെ തന്നെ ഹിസ്ട്രോസ്കോപ്പി അഥവാ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ ഇട്ട് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റ്. അതേമാതിരി ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് പെരിട്ടോണിയൽ ക്യാവിറ്റിയിലേക്ക് അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലേക്കൊരു ക്യാമറ ഇട്ടുകൊണ്ട് പരിശോധിക്കുന്ന ടെസ്റ്റ്. അതുവഴി നോക്കിയിട്ട് എന്തെങ്കിലും ഒട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ ട്യൂബിന് ചുറ്റും എന്തെങ്കിലും ഒട്ടലുകളുണ്ടെങ്കിൽ അപ്പം തന്നെ അത് റിലീസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ട്യൂബ് ടെസ്റ്റ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ഓപ്പൺ ആണോ എന്ന് നോക്കുകയും ചെയ്യാം. പേറ്റൻസി ഒക്കെ നമുക്ക് അറിയാം, പേറ്റൻസി ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെത്തി നമുക്ക് ഇന്നതാണ് കാരണം എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്? ചികിത്സാ രീതികളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരിലാണെങ്കിൽ സെമനിൽ സ്പേം കൗണ്ടും മോട്ടിലിറ്റിയും കുറവാണെങ്കിൽ ഒരു ചെറിയ ശതമാനം പേരിൽ മരുന്നുകൾ കൊടുത്ത് ചികിത്സിക്കാവുന്നതാണ്. ഇപ്പോൾ ഹോർമോൺ കുറവുകൊണ്ടൊക്കെയാണ് അങ്ങനെ പ്രോബ്ലം വരുന്നതെങ്കിൽ മരുന്ന് കൊണ്ട് ചികിത്സിക്കാവുന്നതാണ്. ഇനി കുറച്ച് പേരിൽ ഇപ്പം വേരിക്കോസിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ശതമാനം ആളുകളിൽ അതിൻ്റെ സർജറി അവർക്ക് ഉപകാരപ്രദമായേക്കും ഈ സ്പേം കൗണ്ടും മോട്ടിലിറ്റിയും കൂട്ടുന്നതിൽ. ഇനി മോട്ടിലിറ്റി ചെറിയ മോട്ടിലിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് IUI അല്ലെങ്കിൽ ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ എന്നുള്ള പ്രൊസീജിയർ ഉപകാരപ്രദമായിരിക്കും. ഇനി വളരെയധികം മോട്ടിലിറ്റിയിൽ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ കൗണ്ടിൽ വളരെയധികം പ്രോബ്ലം ഉള്ളവർക്ക് പിന്നെ ഇക്സി അല്ലെങ്കിൽ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ അവിടെ അണ്ടത്തിനകത്തേക്ക് സ്പേം ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ അതന്നെ വേണ്ടി വരും. ഇതൊക്കെയാണ് പുരുഷന്മാരിൽ ആവശ്യം വരുന്നത്. പുരുഷന്മാരിൽ മിൻ്റെ ബന്ധ്യതയ്ക്ക് നമ്മൾ ചികിത്സയായിട്ട് പറയാറുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓവുലേഷൻ പ്രോബ്ലം കൊണ്ട് മാത്രമാണെങ്കിൽ ഓവുലേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഗുളികളായാലും ഇഞ്ചെക്ഷൻസ് ആയാലും യൂസ് ചെയ്തിട്ട് ഓവുലേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അതല്ല ട്യൂബിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ മിക്കവാറും രണ്ട് ട്യൂബും ബ്ലോക്ക്ഡ് ആണെങ്കിൽ IVF അല്ലെങ്കിൽ തന്നെ വേറെ ഒരു നിവൃത്തി ഫെർട്ടിലൈസ്. IVF നമ്മൾ എന്താണ് മാഡം ആക്ച്വലി ചെയ്യുന്നത്? IVF നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ മരുന്നുകൾ കൊടുത്തിട്ട് ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ട് സ്ത്രീകളിൽ കൂടുതൽ അണ്ഡം ഉൽപ്പാദിപ്പിക്കും. ഒരു ഓവുലേഷൻ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഒരു അത് പാകമാവുന്ന സമയത്ത് അതായത് ഫോളിക്കിലോമീറ്റർ ചെയ്തിട്ട് അതിൻ്റെ ഒരു പാകം വരുന്ന സമയത്ത് അതിൽ നിന്ന് മണ്ഡം ആസ്പിറേറ്റ് ചെയ്ത് എടുത്തിട്ട് ലാബിലേക്ക് കൊടുക്കുന്നു. ആ സമയത്ത് തന്നെ പുരുഷൻ്റെ സ്പേം ലാബിൽ വെച്ചിട്ട് ഇക്സിയിലാണെങ്കിൽ നമ്മൾ ആ സ്പേമിനെ അണ്ഡത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. IVF ഈ അണ്ഡത്തിനെ നമ്മൾ സ്പേമുമായിട്ട് കുറച്ച് നേരം ഇൻക്യുബേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അവർ കൂടിച്ചേർന്നിട്ട് എംബ്രിയോ ഉണ്ടാകുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിരിക്കും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതിനെ നമുക്ക് സെക്കൻഡ് ഡേ ഓർ തേർഡ് ഡേ ആ എംബ്രിയോൻ്റെ ഗുണവും
അതിൻ്റെ ഗുണം നോക്കി അതിൻ്റെ ക്വാളിറ്റി നോക്കിയതിന് ശേഷം നമുക്ക് എംബ്രിയോനെ യൂട്രസിലേക്ക് തിരിച്ച് തേർഡ് ഡേയോ അല്ലെങ്കിൽ മറ്റോ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അതാണ് ഐ വി എഫ്, അതിനാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുക. ഒരുപാട് കാര്യങ്ങൾ വന്നതേക്കുറിച്ച് ഇപ്പം അറിഞ്ഞു. ഇനി IUI അഥവാ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നുള്ള പ്രൊസീജിയറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. യൂട്രൈൻ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ IUI, അതിലെ സെമൻ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്ക് കാണാം. IUI അഥവാ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഹസ്ബൻഡിൻ്റെ സെമൻ എടുത്തതിന് ശേഷം അതിലെ ഏറ്റവും നല്ല ഭാഗങ്ങൾ മാത്രം, നല്ല സ്പേംസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത് അത് യൂട്രസിലേക്ക് നിക്ഷേപിക്കുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. സെമൻ പ്രിപ്പയർ ചെയ്യാൻ പലതരം മെത്തേഡ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ സെമൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഏത് മെത്തേഡാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക ചെയ്യുക. ഇവിടെ ഇവർ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് മെത്തേഡിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് സെമൻ ട്യൂബിലെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ മീഡിയ, രണ്ട് തരത്തിലുള്ള ഡെൻസിറ്റിയിലുള്ള മീഡിയ അതിൻ്റെ മേലെ ഒഴിച്ചതിന് ശേഷം അത് സെൻട്രിഫ്യൂജിൽ വെച്ചിട്ട് കറക്കി അതിൻ്റെ അടിയിൽ സെഡിമെൻ്റായിട്ട് വരുന്ന ആ കോൺസെൻട്രേറ്റഡ് പെല്ലറ്റ് എടുത്തിട്ട് വീണ്ടും മീഡിയയിൽ ഒഴിച്ചതിന് ശേഷം അത് വീണ്ടും സെൻട്രിഫ്യൂജ് ചെയ്തതിന് ശേഷം ഫൈനലി വരുന്ന ആ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പെല്ലറ്റാണ് പിന്നെ നമ്മൾ മറ്റൊരു മീഡിയയിൽ ലയിപ്പിച്ചതിന് ശേഷം ഒരു അത് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്ത സെമൻ ഒരു വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു ട്യൂബിലേക്ക് ലോഡ് ചെയ്ത ശേഷം രോഗിയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഈ പ്രൊസീജർ. ഇതാണ് രോഗിയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്നത്. ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു. ഇത് ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചതിന് ശേഷം ഗർഭപാത്രത്തിന് കുറച്ച് ശക്തി കുറവാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യും എന്ന് നമുക്ക് സ്റ്റെതസ്കോപ്പിൽ കൂടെ കാണാം. സ്കോപ്പിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷേർലി മാത്തൻ. മാഡം, നമ്മൾ ഗർഭകാലത്ത് ആദ്യം തന്നെ, ഇപ്പോൾ മാഡം യൂറോ ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ, മെയിൻലി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഗർഭകാലത്ത് നമ്മൾ കാണുന്ന അങ്ങനത്തെ പ്രോബ്ലംസ് എന്താണ്? സാധാരണ സ്ത്രീകൾ പറയാൻ മടിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് അനിയന്ത്രിതമായി മൂത്രം പോക്കൽ, അതായത് യൂറിനറി ഇൻകോണ്ടിനൻസ്. ഇത് പലരും അവരുടെ ആ ഒരു ഈഗോ കാരണോ അല്ലെങ്കിൽ ഇത് കാരണം ഇമേജ് കാരണോ പറയാൻ മടിക്കുന്നുണ്ട്. പലരും തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് ഈ ഒരവസ്ഥ നമ്മൾ തിരിച്ചറിയുന്നത്. ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്നുള്ള ഒരു അവസ്ഥ മിക്ക ആൾക്കാർക്കും അറിയില്ല. അതുതന്നെയാണ് അത് പുറത്തു പറയാനായിട്ട് വിമുഖത കാണിക്കുന്നത്. തുമ്മുമ്പോൾ അറിയാതെ പോവുക, അതെ, തുമ്മുമ്പോൾ അറിയാതെ പോവുക, ഇരിക്കുന്ന പൊസിഷനിൽ നിന്നൊന്ന് മാറുക, അറിയാതെ ചുമയ്ക്കുക, അല്ലൊരു ഭാരം പൊക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ്
ഇങ്ങനെ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്നത്. പിന്നെ വേറെ ഇതുപോലെ തന്നെയുള്ള ഒന്നുണ്ട് ഏർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ബാത്റൂമിൽ പോകണമെന്ന് വിചാരിച്ചു ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം പോയി പോകുന്ന, അതും ഇൻകോണ്ടിനൻസ് തന്നെയാണ്, ഏർജ് ഇൻകോണ്ടിനൻസ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അത് അവരുടെ ഹിസ്റ്ററി തന്നെ നമുക്ക് മനസ്സിലാക്കാം പറയുമ്പോൾ തന്നെ. അതെ, നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഹിസ്റ്ററി ചോദിക്കണം, എപ്പോഴാണ് നിങ്ങൾക്ക് മൂത്രം ഇങ്ങനെ പോകുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ്, ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പാണ്. അതൊരു മറ്റുള്ള ടെസ്റ്റിനെക്കാട്ടിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് കാണാറുണ്ട്? ജന്മനയുള്ള മസിൽ വീക്ക്നെസ് കൊണ്ട് വരാം, പിന്നെ പെൽവിക് മസിലിന് ട്രോമ, എന്തെങ്കിലും ട്രോമ, അതിലൊന്നാണ് പ്രസവം, ആ ട്രോമാറ്റിക് ഡെലിവറി, അതായത് വലിയ കുഞ്ഞിനെ പ്രസവിക്കുകയോ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി വരികയോ ഒക്കെ ചെയ്താൽ ഈ പെൽവിക് ഫ്ലോർ മസിൽസിന് ഡാമേജ് വരികയും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാവുന്നതാണ്. എങ്ങനെയാണ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? ഇപ്പോൾ ആദ്യമായി പറഞ്ഞത് നിയന്ത്രണമില്ലാതെയുള്ള മൂത്രം പോക്കലാണ്. അതിന് ട്രീറ്റ്മെൻ്റ് ഒരു ടെൻഷൻ ഫ്രീ വെജൈനൽ ടേപ്പ് ഉണ്ട്. അത് ഒരു ചെറിയൊരു ശസ്ത്രക്രിയയിലൂടെ നമുക്ക് മൂത്രനാളിയുടെ 1 സെൻറ്റിമീറ്റർ താഴെ നിക്ഷേപിക്കുകയും അത് ഇങ്ങനെ നിയന്ത്രണമില്ലാതെയുള്ള മൂത്രം പോക്കലിനെ അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഗർഭധാരണ ഇല്ലാത്ത ആൾക്കാരിൽ വരെ ചിലർക്ക് യൂട്രസ് പ്രൊലാപ്സ് വന്നു, പുറത്തേക്ക് വന്നു എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് സാധാരണയായി പ്രായമേറിയ സ്ത്രീകളിൽ കാണുന്നുണ്ട്. എന്നാൽ ആ പ്രായമേറിയ സ്ത്രീകളിൽ വരുമ്പോൾ നമുക്ക് യൂട്രസ് എടുത്തു മാറ്റുകയും അവിടെ സ്റ്റിച്ച് ഇടുകയും ചെയ്യാൻ സാധിക്കും. എന്നാൽ ചെറുപ്പക്കാരിൽ നമുക്ക് യൂട്രസ് എടുത്തു മാറ്റാൻ പറ്റില്ല. അപ്പം നമുക്ക് സ്ലിംഗ് സർജറീസ് ഉണ്ട്, പല തരത്തിലുള്ള സ്ലിംഗ് സർജറീസ് ഉണ്ട്. അത് ഓപ്പൺ മെത്തേഡിൽ ചെയ്യാം, ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാം, അല്ലാതെ താഴെ കൂടെ വെജാനെ കൂടെ ചെയ്യാവുന്ന പല ടെക്നിക്കുകളുണ്ട്. അപ്പോൾ യൂട്രസ് എടുക്കാതെ സ്ലിംഗ് ഉപയോഗിച്ച് യൂട്രസിനെ മേളിലോട്ട് ഉയർത്തി അബ്ഡോമൻ മസിൽസുമായിട്ട് ബന്ധിച്ച് നോർമലാക്കാവുന്നതാണ്. അപ്പോൾ ഈ യങ് ആൾക്കാരിൽ കാണുന്നു എന്ന് മാഡം പറഞ്ഞുകൊണ്ടുതന്നെ, അപ്പോൾ അങ്ങനെ ഒരിക്കലും പ്രൊലാപ്സ് വന്ന ഒരാൾക്ക് പിന്നെ ഗർഭം ധരിക്കാൻ പറ്റുമോ? തീർച്ചയായും അവർക്ക് ഗർഭം ധരിക്കാൻ ചെയ്യാം. പിന്നെ ആ സർജറി ഫെയിലിയർ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാധാരണ സ്ലിംഗ് സർജറി ആണ് ചെയ്തിരിക്കുന്നെങ്കിൽ സിസേറിയൻ ആണ് ഉത്തമമെന്ന് പറയാറുണ്ട്. ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി സിസേറിയൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ്. ഈ സമയത്ത് തന്നെ ഇപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ ചില സമയത്ത് കുട്ടി അബോർഷൻസ് വരാറുണ്ട്, പെട്ടെന്ന് കുട്ടി തന്നെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് 5ാം മാസത്തിലൊക്കെ കാണാം. അത് എന്തുകൊണ്ടാണ്? 5ാം മാസത്തിൽ വേദനയൊന്നും തോന്നാതെ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് പ്രസവിച്ചു പോകുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. ഇതിന് മുൻകൂറായിട്ട് പേഷ്യൻറ്റിന് ഒരു വേദനയോ ഒരു ബ്ലീഡിങ്ങോ ഒന്നും കാണത്തില്ല, ഒരു ചെറിയ അസ്വസ്ഥത തോന്നും, പെട്ടെന്ന് പ്രസവിച്ചു പോകുന്നു. ഇത് യൂട്രസിൻ്റെ ബലക്കുറവുകൊണ്ടാണ്. യൂട്രൈൻ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്നാണ് നമ്മളിതിന് പറയുന്നത്. ഈ അവസ്ഥ കാരണം, അതായത് അതിൻ്റെ വീക്ക്നെസ് കാരണമാണ് ഈ അങ്ങനെ അബോർഷൻ സംഭവം. നമ്മൾ എന്താ ട്രീറ്റ്മെൻറ്റ്? ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാറുള്ളത് സ്കാൻ ചെയ്യുമ്പോൾ സെർവൈക്കൽ ലെങ്ത് നമ്മൾ നോക്കുന്നുണ്ട്. സെർവൈക്കൽ ലെങ്ത് വളരെ കുറവാണെങ്കിൽ സെർവൈക്കൽ എൻസർക്ലാച്ച് എന്നും പറഞ്ഞ്, അതായത് ഗർഭമുഖത്ത് ഒരു സ്റ്റിച്ച് ഇടുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതിനോട് അനുബന്ധമായിട്ട് പ്രൊജസ്ട്രോൺ മരുന്നുകൾ കൊടുക്കുകയും ബെഡ് റെസ്റ്റ് അഡ്വൈസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ യങ്ങായ ആൾക്കാർക്ക് ലേഡീസിൽ കാണുന്ന ഭയങ്കര ഹെവി ബ്ലീഡിങ് നമ്മൾ കാണാറുണ്ട്, അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? പണ്ടൊക്കെ ആണെങ്കിൽ ബ്ലീഡിങ് കൂടിയിട്ട് യൂട്രസ് എടുത്ത് മാറ്റുന്നതായിരുന്നു സർവ്വസാധാരണമായിട്ട് കണ്ടിരുന്നത്. ഇന്ന് ഞങ്ങൾ സേവ് യൂട്രസ് എന്നുള്ള മുദ്രാവാക്യം കൊണ്ട് മുന്നോട്ട് വരുന്നവരാണ്. ഒത്തിരി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്, പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. ആ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ഫെയിൽ ചെയ്താലും മറ്റ് ട്രീറ്റ്മെൻറ്റ് ലൈക്ക് എൻഡോമെട്രിയൽ തേർമൽ അബ്ലേഷൻ എന്നും പറഞ്ഞ്, അതായത് യൂട്രസിൻ്റെ അകത്തെ ലെയറിനെ ഒന്ന് കരിക്കുന്ന ഒരു ടെക്നിക്കാണ്. അതും വളരെ ഒരു 10 മിനിറ്റ്സ് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്, വളരെ ഫലവത്തായി കാണുന്നുണ്ട്. ഇതുകൊണ്ടും മാറുന്നില്ലെങ്കിൽ മിറേന എന്നും പറഞ്ഞ ഒരു മെഡിക്കേറ്റഡ് ഇൻട്രായുട്രൈൻ ഡിവൈസ് ഉണ്ട്. അത് കോൺട്രസെപ്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. വേണമെങ്കിൽ ഇങ്ങനെ എക്സസീവ് ബ്ലീഡിങ് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് ഒരിക്കൽ നിക്ഷേപിച്ചാൽ 5 വർഷത്തേക്ക് അതിൻ്റെ എഫക്റ്റ് കാണും. അപ്പോൾ അതിനിടയിൽ നമുക്ക് പ്രെഗ്നൻ്റ് ആവണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ മിറേന ഏത് നിമിഷവും എടുത്ത് മാറ്റുകയും ചെയ്യാം. താങ്ക് യു മാഡം. ടെലിസ്കോപ്പിൻ്റെ
ഈ എപ്പിസോഡിൽ ഗർഭധാരണത്തെ കുറിച്ചുള്ള നിങ്ങളുടെ പല മിഥ്യാധാരണകളും മാറിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാധാരണയായി കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് തരണം ചെയ്യാം, എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ഗർഭധാരണത്തിനെ സംബന്ധിക്കുന്ന രോഗങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ. എന്തായാലും സ്റ്റെതസ്കോപ്പ് വീണ്ടും കാണുക, അടുത്ത ആഴ്ച കാണാം.